ED Arastilaya, Tamil Nadu Mandri, Senthil Balaji, Jamia Harji in the Vithivarium, Mandriude Arugis to the Mosha Maidinal, Adiendra Shastrakriya Venamananavisham, Judicial Custody Venamana, ED Harji Lavisha Petitunda. Ipol Vivirangalumai News Deskil and them chair in the Nikhilana. Good morning, Nikhil. Good morning, Gavya. എങ്ങനെ ആയിരിക്കും ഈ ഒരു ജാമ്യ ഹർജിയിൽ നിന്ന് കോടതിയിൽ നിന്ന് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു ഘട്ടത്തിലാണ് ഉള്ളത് എന്നതും കോടതി കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും കാവ്യ ഒരുപക്ഷേ സിന്ധിൽ ബാലാജിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നത് ഈ ജാമ്യ ഹർജിയിൽ ഒരു വിധി ഉണ്ടാകണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അടിസ്ഥാനമാക്കിയുള്ളതാകാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത് കാരണം സുപ്രീം കോടതി തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിലായിരുന്നു പിന്നീട് റെയ്ഡും ഈ 18 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സാധ്യത മാത്രമാണ് നമുക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ കാണാനുള്ളത് പക്ഷേ ഏതായാലും കേന്ദ്രത്തിന്റെ ഈ ഒരു നടപടിക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട് ഡി എം കെ ശക്തമായ പ്രതിഷേധത്തിലേക്കും ഒപ്പം തന്നെ പ്രതിരോധത്തിലേക്കും തന്നെ പോകാനുള്ള തീരുമാനമാണ് നാളെ ഡി എം കെയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സി ബി ഐക്ക് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ കേസുകളിൽ അന്വേഷണം നടത്തുന്നതിന് പെർമിഷൻ വേണ്ട അവർക്ക് നേരിട്ട് അന്വേഷണം നടത്താനുള്ള ജനറൽ കൺസെൻറ് ഉണ്ടായിരുന്നു അത് പിൻവലിക്കുന്നു തമിഴ്നാട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം കേന്ദ്രം ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഈ സെക്രട്ടേറിയറ്റിൽ അടക്കം കയറി പരിശോധന നടത്തുന്ന സാഹചര്യം അവിടെ നിന്ന് 18 മണിക്കൂറോളം ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം മാത്രമല്ല പഴകിയ കേസ് 2011-16 കാലഘട്ടത്തിൽ നടന്ന ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന നടപടികൾ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി എതിർചേരിയിൽ ബി ജെ പിയുടെ എതിർചേരിയിലുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ തന്നെയാണ് സി ബി ഐക്ക് സംസ്ഥാനത്ത് അന്വേഷണങ്ങൾ നടത്താനുള്ള ജനറൽ കൺസെൻറ് അത് പിൻവലിക്കാൻ ഇപ്പോൾ തമിഴ്നാട് തീരുമാനിക്കുന്നത് ഇനി തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണമെങ്കിൽ സി ബി ഐക്ക് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അനുമതി വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടാകും ഇത് കൃത്യമായും ഒരു രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ ഡി എം കെ നടത്തുന്നത് ഏതായാലും ഇന്നലെ ഈ അറസ്റ്റിന് ശേഷം വരുന്ന പ്രതികരണങ്ങൾ അതിപ്പോഴും തുടരുക തന്നെയാണ് ഇന്നലെ എം കെ സ്റ്റാലിൻ പറഞ്ഞത് ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു സമാന നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഒപ്പം ഈ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതിപക്ഷ ഐക്യത്തിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുമുണ്ട് ഏതായാലും സെന്തിൽ ബാലാജി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ നടത്തിയ പരിശോധനകളിൽ അദ്ദേഹത്തിന് 3 ബ്ലോക്കുകൾ വാൾവുകളിൽ ബ്ലോക്ക് ഉണ്ട് എന്ന തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ടീം പറയുന്നത് ഓപ്പറേഷന് സർജറിക്ക് വിധേയമാക്കണം എന്ന് തന്നെയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം മെഡിക്കൽ ബോർഡിൻ്റെ ആ നിർദ്ദേശം അംഗീകരിക്കണമോ അദ്ദേഹത്തെ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണോ ഇനി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇന്നാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയുക ഏതായാലും ഇന്ന് ഏറ്റവും നിർണായകമായി സെന്തിൽ ബാലാജിയെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി ജാമ്യഹർജി പരിഗണിക്കുന്നത് തന്നെയാണ് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം എന്ന് പറയാം പക്ഷേ എത്രത്തോളം സാധ്യത അതിനുണ്ട് എന്നുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ജാമ്യഹർജിയിൽ ഒരുപക്ഷെ വിധി വരിക എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവും കാവ്യ ശരി നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യാവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതി ഉള്ളതിനാൽ തന്നെ സെന്തിൽ ബാലാജിക്ക് അനുകൂലമായ ഒരു വിധി അത് കോടതിയിൽ നിന്ന് ജാമ്യ ഹർജിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയമായ നിരവധി നീക്കങ്ങൾ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച്
Tamil Nadil, BJP Samstana Adhyakshanumayi, Ellayppozhum, Rashtriya Paramayi, Niravathi Thavana Kombu Korthittulla, Oru Nethavu Koodiyana, DMK Veliya Thothil Prathishetham Ee Oru Vishayathil Ippol, Kazhinja Kurachu Divasangalayi, Uyarthunna Oru Sahacharyamundu, Tamil Nadu Mukhyamantri Adakkam, Stalin Adakkam, Veliya Thothilulla, Rashtriya Prathikaranangalumayi Ippol, Munnottu Varunna Oru Paschathalamundu, Veliya Prathishetham, Ee Oru Vishayathil Undayikkondirikkunna Oru Sahacharyathilana, Innu Kodathiyil, Ee Jamya Harji Ethiyittullathum Ennathum Shradheyamanu.